വിക്കിസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഞാനേ ഈ പുള്ളിയുടെ വീഡിയോ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ വീട്ടില് മൂന്ന് ജർമ്മൻ ഷെപ്പേർഡിനെ കാണിച്ചു തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാല് മാരക സൈസ്, മാരക കോട്ട്, ഒരു രക്ഷയില്ല. നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കോമ്പാക്ട് സൈസ് മെയിലേ അല്ല കേട്ടോ. പ്രൊഡക്ഷൻ ബേസിൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ പപ്പിക്കോ, അല്ലെങ്കിൽ മെയിനായിട്ട് സ്റ്റഡ് പർപ്പസ് ഓക്കെ, ഫീമെയിലൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള മെയില് വേണം. കുറച്ച് എന്താ പറയുക, അഗ്രസീവ് ആയിട്ടുള്ള ആര് കണ്ടാലും ഞെട്ടുന്ന തരത്തിലുള്ള കോട്ടും സൈസും ഒക്കെ വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരട്ടെ. മെയിനായിട്ട് സ്റ്റഡാണ്. പപ്പീസ് ഞാൻ കാണിച്ചതാ, മൂന്ന് ഡോഗ്സേ ഉള്ളൂ. മൂന്ന് ഡോഗ്സേ ഉള്ളെങ്കിലും വേറെ ലെവലാണ്. മൂന്ന് ഞാൻ കാണിച്ചിട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി കേട്ടോ. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിബാക്കിൻ്റെ സെൻസ് ആണ് കേട്ടോ. ഓക്കെ, ഡിബാക്കിൻ്റെ സെൻസ് കഴിഞ്ഞ വീഡിയോസ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പോൾ ഇത് ഒരു പ്രീമിയം ക്ലാസ് ഡോഗ് ഫുഡാണ്. ഞാൻ യൂസ് ചെയ്ത ഫ്ലേവർ എന്ന് പറയുന്നത് ഇതാണ്. ഡിബാക്കിൻ്റെ സാൽമൺ ആൻഡ് ടർക്കി എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് കണ്ടിട്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മളുടെ ഡോഗിൻ്റെ കോട്ടിന് സാൽമൺ കണ്ട് വല്ലാതെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടിന് വേണ്ടിയിട്ട് മറ്റ് സപ്ലിമെൻറ്റ്സ് വാങ്ങിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ മെയിനായിട്ട് ഈ ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് ജോയിൻസും എല്ലുകൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ബലം കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡൈജഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോഗ്സിന് പോലും നമുക്കിത് ഫീഡ് ചെയ്യാം. ഈവൻ മദർ ആൻഡ് പപ്പിക്ക് പോലും നമുക്കിത് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. മെയിനായിട്ട് ഈ ഒരു ഡോഗ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള റിസൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോഗ് വല്ലാതെ തടി വെക്കില്ല, ഭയങ്കര ഓവർ തടിയായിട്ട് ഫ്ലഫി ആയിട്ട് വരില്ല. പക്ഷെ നല്ല വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവും, ഡോഗിന് നല്ല വെയിറ്റ് ഉണ്ടാവും. പക്ഷെ ആ തടി നമുക്ക് കണ്ടാൽ ഫീൽ ചെയ്യില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ മറ്റ് പ്രീമിയം ക്ലാസ് ഫുഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ബജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല റിസൾട്ടുള്ള ഫുഡാണ്. അത് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, ഡോഗ്സ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് പ്രിഫർ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഇവർക്ക് തന്നെ പല പല ഫ്ലേവേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തത് സാൽമൺ ആൻഡ് ടർക്കിയാണ്, അതുപോലെ തന്നെ ഡിബാക്കിൻ്റെ നാച്ചുറൽ വരുന്നുണ്ട്, അങ്ങനെ പല ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിബാക്കിൻ്റെ സെൻസ് ഉപയോഗിച്ചുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിബാക്കിൻ്റെ സെൻസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള കഴിഞ്ഞ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇത് എങ്ങനെ വാങ്ങും എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതെങ്ങനെ വാങ്ങണം താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം ഈ ഒരു ചെറിയ ഒരു വീട്ടിൽ അവരെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഡോഗിനെ വളർത്തുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഏകദേശം ഇപ്പോൾ കാണുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ടേക്ക് വിളിക്കാം. അത് കുറച്ച് അഗ്രസീവ് ആണെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ ആളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഇവിടെ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്താ പറയുക, ഗ്രീൻ ഷെയ്ഡ് ഒക്കെ അടിച്ച് നല്ല കൂട് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തട്ടിക്കൂട്ട് പരിപാടി ഒന്നുമല്ല, അത്യാവശ്യം നല്ല നമ്മുടെ ഡോഗ്സിൻ്റെ മാറ്റൊക്കെ ഇട്ട് കൂടൊക്കെ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ഡോഗിനെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഞാൻ കാണിച്ചിരാട്ടോ. ഓക്കെ, ഇപ്പോൾ അടുത്തുള്ളൊരു കേട്ടോ, ബ്രെഡ് ഇൻ ഇന്ത്യ മെയിലാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇമ്പോർട്ട് മെയിൽ നിൽക്കുന്നത്, കോട്ടൊക്കെ ഡയറക്റ്റ് കണ്ടാൽ വേറെ ലെവലാണ് കേട്ടോ. ഒരാൾ ഓടി വരുന്നുണ്ട്, കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിനെ കണ്ടിട്ടില്ലേ, ആ ലെവൽ സൈസേ അല്ല കേട്ടോ. കോട്ടും അങ്ങനെയേ അല്ല കേട്ടോ. ഇവനാണ് അപ്പൻ. ഇവന് ഏകദേശം 3 വയസ്സായിട്ടുണ്ട് ഈ ഒരു മെയിലിന്. ഇതേ ഈ കോട്ട് കൂടിയ അപ്പുറത്തുള്ള മെയിലിനെ, അപ്പുറത്തുള്ള ആൾ, ഈ കോട്ടുള്ള ആളില്ല, ഇവനാണ് കോഹിനൂർ. 3 വയസ്സുള്ള ജർമ്മൻ ഷെപ്പേർഡാണ്. ഓക്കെ, കോട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ. ഒരു രക്ഷയില്ല. സ്റ്റഡിന് നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസ് നല്ല എന്താ പറയുക, പ്രൂവൺ ആയിട്ടുള്ള മെയിലിനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ പോരുട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ ക്വാളിറ്റി. എൻ്റെ കുട്ടിയാണിത്. കുട്ടീൻ്റെ ബോൺ സൈസും കോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ. കുട്ടി എവ്വളോ ഏജ്? 12 മാസം. 1 മാസം പ്രായമുള്ള കുട്ടിയാണ് കേട്ടോ, ജർമ്മൻ ഷെപ്പേർഡാണേ. 3 വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷെപ്പേർഡ് തന്നെ സാധാരണ നമ്മളെ ജർമ്മൻ ഷെപ്പേർഡിനേക്കാളും നല്ല ബോഡി ലെങ്ത്തും ഒരു രക്ഷയില്ലാതെ കോട്ടും. ഇപ്പോൾ ഷെഡിങ് ടൈമാണ്, നല്ല ചൂടുള്ള സമയമാണ് ബാംഗ്ലൂർ. അതേ സമയത്ത് ഈ ഒരു കോട്ട് നിൽക്കുന്നത്. ഓക്കെ, എനിക്കാണെങ്കിൽ ഇതങ്ങോട്ട് കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ കിളി മാറി നിൽക്കുക കേട്ടോ. സീരിയസ്ലി, നമ്മൾ പല ഇമ്പോർട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഹ്യൂജ്, എന്ന് വെച്ചാൽ ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നൊരു സംഭവം ചിന്തിക്കുകയേ വേണ്ട. എനിക്ക് തോന്നുന്നു അതിന് മേലെയാണ് സൈസ്, അത്രയും ഹ്യൂജ് സൈസാണ്. കംപ്ലീറ്റ്ലി ഒരു ബ്രീഡേഴ്സ് പാക്കാണ്. നിങ്ങൾക്ക് ബ്രീഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രീഡിംഗ് പ്ലാൻ ചെയ്ത് കുറച്ച് പപ്പീസിനെ റീട്ടെയിൻ ചെയ്യണം, അപ്പോൾ നമ്മുടെ ഫീമെയിൽ അതിനനുസരിച്ചുള്ളൊരു മെയിലിന് മേറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. എൻ്റെ പൊന്നെ, ഞാൻ ഡോഗിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബ്രീഡർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. രണ്ടാൾക്കാരും തമിഴാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ബുള്ളീൻ്റെ ബ്രീഡറിൽ ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും ആളെ. ബ്രോ രണ്ടാളുമേ ഇൻട്രൊഡ്യൂസ് പണ്ട്. My name is Arvind. I am especially going on German Shepherd lines. I am okay. Having about 2 females. Okay. And about I am having 2 Rottweiler females. Okay. So these are the dogs which I am going on.
ഓക്കെ രണ്ട് ഫീമെയിലും ലോങ് കോട്ടാ രണ്ടുമേ ലോങ് കോട്ട് ലോങ് കോട്ട് ബാംഗ്ലൂർ യാരും ഷോർട്ട് കോട്ട് മതിക്കമാട്ടാ വെറും ലോങ് കോട്ട് മാത്രം ഇങ്ങ ബാംഗ്ലൂരിൽ മാർക്കറ്റ് ഓക്കെ ജർമ്മന ബാംഗ്ലൂർനാ லாங் கோட் மட்டும் தான் லாங் கோட் ஷார்ட் கோட் இன்னும் டிஸ்கவர் பண்ணல ஷோ பிரீடர்ஸ் இருக்காங்க அவங்க வந்து ஸ்மூத் கோட்டுங்க ஷோ பண்ணா அவங்க ஒரு மாதிரி அந்த லைன் மெயின்டைன் பண்றாங்க ஓகே ஆனா பெங்களூர்ல லாங் கோட்ஸ் தான் எல்லா கிரேஸ் எல்லாமே கிரேஸ் அப்ப ஒரு வாட்டி கூட உங்களை இன்ட்ரோடியூஸ் பண்ண கொஞ்சம் கொஞ்சம் வாய்ஸ் இருக்கட்டும் கொஞ்சம் ஒரு ஸ்லோ வாய்ஸ்ல காமா பேசுறேன் என் பேரு சார்ல்ஸ் மர்வின் நான் வந்து சார்ல்ஸ் மர்வின் நான் வந்து ஜெர்மன் ஷெப்பர்டு எக்ஸாட்டிக் லாங் கோட் மேல்ஸ் வச்சிருக்கேன் ஓகே ஷோ டாப் லைன் அப்படிங்க இல்ல அந்த மாதிரி இல்ல எக்ஸாட்டிக்ல ரொம்ப கொஞ்சம் யாராவது பப்பி கேட்டுச்சுனா கொஞ்சம் ஹியூஜா இருக்கணும் கொஞ்சம் ஜாஸ்தி கோட் இருக்கணும் கொஞ்சம் பல்கியா இருக்கணும் அந்த மாதிரி பப்பிஸ் கிடைக்கணும் அதுக்கு ரொம்ப டாப் குவாலிட்டியில கிடைக்கும் இவன மாதிரி ஆங்கிலேஷன் ரொம்ப அந்த கெத்து வேணும் அந்த சைஸ்ல அந்த கோட்லயும் கெத்து வேணும் எல்லாரும் இந்த ரேஞ்சுக்கு வாங்க தான் எல்லாரும் போறாங்க அந்த ரேஞ்ச் பப்பி கிடைக்கும் ஆனா கேசி ஒன்லினோ யூ ஆர் கிவிங் இட்ஸ் கேசி ஒன்லினோ கேசி என்னடோ கேசி ரெஜிஸ்டர்ட் ஆயிட்டுள்ள മേറ്റിങ്ങും കാര്യങ്ങളും നോക്കുന്ന ആൾക്കാർക്ക് പിന്നെ അപ്പനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നല്ല കോട്ട് ഉണ്ട് കേട്ടോ നല്ല ഷൈനിങ് ആയിട്ടുള്ള കോട്ട് ഉണ്ട് പക്ഷെ മകന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ അപ്പനെക്കാളും ബോഡി ലെങ്ത് ഉണ്ട് ഇവന്റെ മദർ സൈഡ് വന്നിട്ട് നല്ല ബോഡി ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ നല്ല ബോഡി ലെങ്ത് ഉള്ള ഒരു മെയിലാണ് അതുപോലെ തന്നെ ഇവന്റെ കോട്ട് ഉണ്ടല്ലോ ഇവന്റെ കോട്ട് കുറച്ചും കൂടി എന്താ പറയാ നല്ല ലെങ്ത് ആയിട്ടുള്ള കോട്ടല്ല പക്ഷെ എന്താ പറയാ നല്ല തിക്കായിട്ടുള്ള കോട്ടാണ് ഇതിന്റെ കോട്ട് ഇനി ഇറങ്ങാനുണ്ട് കേട്ടോ ഓക്കെ പിന്നെ വേറൊരു കേസ് ഇവൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇവൻ്റെ ഇയർ ഒന്ന് ടാപ്പ് ചെയ്യാനുണ്ട് കുറച്ച് എന്താ പറയുക ഇവരങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇവൻ്റെ ഇയർ ടാപ്പ് ചെയ്യണം അങ്ങനെ എന്താ പറയുക ഭയങ്കര സെറ്റപ്പാക്കി ഇവൻ അങ്ങനെ ഇതല്ല വീട്ടിൽ നന്നായിട്ട് ഇവനെ ഹെൽത്തി ആയി നോക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് സോ അല്ലാതെ തന്നെ ഇവർക്ക് ആവശ്യത്തിന് സ്റ്റഡും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇവൻ്റെ ഇയർ ഒന്ന് ടാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ബ്രെഡിഷ് ടാൻ കുറച്ച് കളർ കൂടുതലാണ് ഇവൻ കേട്ടോ ഓക്കെ പിന്നെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഹെഡ് കുറച്ചും കൂടി ഫാദറിൻ്റെ ഹെഡിനേക്കാളും കുറച്ചും കൂടി ഹ്യൂജ് ഹെഡാണ് എനിക്ക് ഇവൻ്റെ പിറകെ നടന്നിട്ട് എന്ന് വെച്ചാൽ ഇവർ രണ്ടാളെ കണ്ടിട്ട് എന്നെ കിളി ശരിക്കും പറയുന്നുണ്ട് പക്ഷേ ഇനി ഫാദർ സൈഡിൻ്റെ കേസിലേക്ക് വരാം ഫാദറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓ മാൻ ഇതാണ് കേട്ടോ മൂന്നാമത്തെ മെയിൽ ഞാൻ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല ഇവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന നമുക്ക് അറിയില്ലല്ലോ ഈ ഫാദറിൻ്റെ മുഖത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകത ഇവന് കുറച്ച് ബ്ലാക്ക് മാസ്ക് കൂടുതലാണ് കേട്ടോ ഓക്കെ കണ്ടോ ബ്ലാക്ക് മാസ്ക് കൂടുതലാണ് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഇവരില്ലേ നമ്മളെപ്പോലെ ഡ്രൈ ഫുഡും കാര്യങ്ങളൊന്നും ഇവർ പ്രിഫർ ചെയ്യാറില്ല ഇവർ നാച്ചുറലി കോട്ടിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻ്റ് ഉള്ള ഫുഡുകൾ കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക നാച്ചുറലായിട്ട് ഡോഗിന് വേണ്ടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഓക്കെ അല്ലാതെ ഡ്രൈ ഫുഡിൻ്റെ പരിപാടി കൂടുതലായിട്ടില്ല എന്താണോ ഡ്രൈ ഫുഡിൽ കിട്ടേണ്ടത് അത് ഇവർ നാച്ചുറലായിട്ട് എന്തിലാണോ കിട്ടണത് അതാണ് ഇവർ ഫീഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഞാൻ ചോദിച്ച് പറഞ്ഞു കേട്ടോ ഓക്കെ രണ്ട് ഡോഗിൻ്റെ ബോൺ സൈസൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ എനിക്ക് ഇവൻ്റെ ഹെഡ് കുറച്ച് ഹ്യൂജ് ഹെഡാട്ടോ ഇവൻ്റെ കുറച്ച് പഞ്ച് ഹെഡാണ് പക്ഷെ എന്നാലും ഹ്യൂജ്നെസ്സിന് യാതൊരു കുറവും ഇവർ പറഞ്ഞു ഇവൻ്റെ ഹെഡാണ് ഹ്യൂജ് പക്ഷേ എനിക്ക് അവനെ തന്നെ ഇട ഇഷ്ടപ്പെടുന്നത് ഇവരെല്ലാം പറയുന്നത് ഇവൻ അടിപൊളിയാണ് പക്ഷേ എനിക്ക് അതിൻ്റെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ പിന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആംഗുലേഷനൊക്കെ ഫാദറിനാണ് കൂടുതൽ നല്ല ആംഗുലേഷൻ ഉണ്ട് ഇവൻ്റെ കുറച്ച് ബോഡി ലെങ്ത് കൂടുതലാണ് ഫാദറിനും ബോഡി ലെങ്ത് കുറവാണെന്നല്ല നമ്മുടെ നാട്ടിലുള്ള ഡോഗ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബോഡി ലെങ്ത് ഒരു രക്ഷയില്ലാത്ത ബോഡി ലെങ്ത്താണ് പക്ഷെ എന്നാലും മകനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബോഡി ലെങ്ത് ടെയിലൊക്കെ കണ്ടെങ്കിൽ നിലത്ത് സിമ്പിളായിട്ട് മുട്ടുണ്ട് പിന്നെ വേറെ രസം കേൾക്കണം ഇത് ഇവിടെയൊക്കെ അവർ ട്രിം ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്കിന് അവിടെയൊക്കെ കുറച്ച് എന്നിട്ട് തന്നെ ഈ കണ്ടീഷൻ സൂപ്പർ ആയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വീഡിയോ ആണ് ജർമ്മൻ ഷെപ്പേർഡ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീമെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ ബ്രോ എന്നെ എല്ലാം ഫീഡ് പണ്ടെങ്കിൽ ഫീഡ് വന്നു ബേർഡ് മെയിൽ ഡോഗ് റെഡ് മീറ്റ് നോൺ വെജ് എല്ലാമേ സാവും உங்க ஃபுட் ஷெட்யூல் நார்மலி எப்படி மெயின்டெய்ன் பண்ணிட்டு நான் பீஃப் சிக்கன் அப்புறமா கர்ட் பாயில்ட் எக் ஓகே 1 கிலோ இருக்குமா பர் டாக் பர் டே 1/2 kg கொடுக்கறேன் 1/2 kg 1/2 kg சிக்கன் பீஃபா இருக்கலாம் சிக்கனா இருக்கலாம் அப்படி ஏதா இருந்தாலும் அது கொடுக்கலாம் 1/2 kg சிக்கன் இல்ல பீஃபா வந்து 1/2 kg தரேன் ஓகே பர் டே ஓகே மார்னிங் மார்னிங் வந்துட்டு கர்ட் அந்த மாதிரி கொடுக்கறேன் கர்ட் ரைஸ் வெஜிடபிள்ஸ் மிக்ஸ் அதெல்லாம் கொடுக்கறேன் வெஜிடபிள் கொடுக்கறேன் ரைஸ் ಜಾಸ್ತಿ கொடுக்கறது இல்ல ഓക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കേട്ടോ എനിക്ക് സത്യം പറയാനുള്ള കണ്ടിട്ട് എൻ്റെ കണ്ണിൻ്റെ കിളി മാറിയിരിക്കുകയാണ് കളറൊക്കെ നോക്കി കത്തി വെട്ടി തിളങ്ങാണ് കോട്ട് കോട്ട് സപ്ലിമെൻ്റ് ഏതാവത് കോട്ടുക്ക് ഏതും ഫിറ്റ് പണറില്ല ഫിഷ് മീറ്റ് കൊടുക്കുറേ ഓക്കെ ഫിഷ് മീറ്റ് ഫാറ്റ് അനിമൽ ഫാറ്റ് കൊടുത്താ പോകും ഫാറ്റ് ജർമ്മൻ ഷെപ്പേർഡ് വെച്ചിരിക്കാൻ ബ്രോ நான் வந்து வேற டாக்ஸ் வச்சிருந்தேன்
கோயினூர் வந்து இப்போ வெளியேந்து எடுத்துன்னு வந்ததுனால இப்போ ஜெர்மன் ஷெப்பர்டு ஸ்டட்டு ஜாஸ்தி கேட்கறதுனால ஜெர்மன் ஷெப்பர்டு ஒரு 4 மேல் வச்சிருக்கேன். உங்கள்கிட்ட ஏதாவது ஃபீமேல் இருக்கா? என் ஃபீமேல் இருக்கு, அதெல்லாம் கோட்டெல்லாம் ஜீரோ ட்ரிம் பண்ணியிருந்தால எடுத்துன்னு வரல. ஓகே, சம்மர் சீசன்ல நீங்க எல்லா பிரீடுக்கும் ஓவர் லாங் ஹேர் எல்லாமே ஜீரோ ட்ரிம் பண்ணிடுவோம். இவனுங்க மாத்திரம் ஸ்டட் மேல்னால குவாலிட்டி தெரியாதனால கோட்டிங் விட்டு கோட்டிங் வச்சிருக்கோம். ஓகே, என்ன மோனே, பீஃப் இருக்கும், சிக்கன் இருக்கும், பிக் மீட் இருக்கும். பிக் ஃபாட்டா பிக் மீட் வந்து ரொம்ப ரேராக தான் கொடுப்பேன். ஓகே, ஒன் மந்த்லி ஒன்ஸ் கொடுப்பேன். ஓகே, வேற எல்லாம் ரெகுலர் ஃபீடு வந்து பீஃப் சிக்கன் மீட் தான். சிக்கன் மட்டும்தான். இப்போ போத் ஸ்டட் ப்ரூவன் மெயில்ஸா? 12 மந்த் மெயில் இன்னும் ஸ்டட் ஸ்டார்ட் பண்ணல? இல்லை இல்லை, எல்லாம் ஸ்டார்ட் பண்ணியாச்சு, எல்லாம் ப்ரூவன். இப்போ பிரின்ஸ் வந்து 3 ஃபீமேல் மேட் பண்ணியாச்சு, ஒரு ஃபீமேல் ஃபெயிலியர், 2 ஃபீமேல் கேரிங்ல இருக்கு. இந்த கோயினூர் அது வந்து 2 ஃபீமேல் மேட் பண்ணியிருக்கு, கேரிங்ல இருக்கு. பப்பீஸ் வேணும்னா புக்கிங் பண்ணிக்கலாம் கோயினூர்து. ஓகே, நெக்ஸ்ட் வந்து அல்ஃபா, அது பப்பீஸ் இருக்கு, நான் உங்களுக்கு காட்டுறேன். அதுக்கு முன்னாடி பப்பீஸ் காட்டுறதுக்கு முன்னாடியே நமக்கு அந்த மெயில கொஞ்சம் காட்டிடலாமா? காட்டிடுங்க. ஓகே, ഇവർ രണ്ടാളെ നമുക്ക് അകത്ത് കേട്ടോ. ആ മെയിൽ കുറച്ച് പുറത്ത് കിടക്കുന്നതാണ്. ഇവർ തമ്മിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയില്ല. ബോഡി ലെങ്ത് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. മെയിനായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്റ്റഡ് കിട്ടിക്കാൻ ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഒരൊന്നും നോക്കേണ്ട, ധൈര്യത്തിൽ പോരും കേട്ടോ. വേറെ ലെവൽ എൻ്റെ മോനെ. പിന്നെ വേറൊരു കേസ് ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയട്ടെ. ഇപ്പം തന്നെ അവർ പറഞ്ഞല്ലേ, ആ ഒരു യങ് ആയിട്ടുള്ള മെയിലിന് 3 മേറ്റിംഗ് കൊടുത്തു, അതിൽ 1 ഫെയിൽ, 2 പ്രൂവ് എന്ന് അവർ പറഞ്ഞല്ലേ. ഇതാണ് ഒരു ബ്രീഡറുടെ ജെന്യൂൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കേട്ടോ. പൊതുവേ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ മെയിലിന് സ്റ്റഡ് മിസ്സാകുക എന്നുള്ള സംഭവമൊക്കെ അവർക്ക് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ. പക്ഷെ ഇവിടെ വന്ന സമയത്ത് അവർക്ക് യാതൊരു പേടിയില്ല. വീഡിയോയിലാണെങ്കിൽ ഇത് ലോകം മൊത്തം കാണുന്ന വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇത് 4 കാണും, ഇത് ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ ഇത് മിസ്സാവൂലേ, അങ്ങനത്തെ യാതൊരു വിധ ഇതുമില്ല. അവർക്ക് ഫെയിലാണ് ഫെയിലാണ് തന്നെ അവർ പറയും. ഏതാണെന്ന് പറയുന്നില്ല, നമ്മൾ മുമ്പേ ചെയ്ത ഈ ഒരു ട്രിപ്പ് തന്നെ ചെയ്തൊരു വീഡിയോയിൽ നല്ലൊരു കിടുക്കൻ മെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച സമയത്ത് പറഞ്ഞു അവർ ആ മെയിലിനെ എക്സ്പോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീസൺ ചോദിച്ചു പറഞ്ഞു, ഈ മെയിലിൻ്റെ സ്റ്റഡ് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുമായിരിക്കും, പക്ഷേ ഈ മെയിൽ പ്രൂവാണല്ല, ഈ യൂസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എന്തോ എനിക്ക് ഇവർ സംസാരിക്കുന്നതിൽ കുറച്ചും കൂടി ജെന്വിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ നമുക്ക് പോയി കിട്ടുന്ന ബ്രീഡേഴ്സ് തുടക്കത്തിലൊന്ന് പാളിയാലും ഈ ട്രിപ്പ് ഇങ്ങ് പകുതിയോട്ട് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. കാണുന്ന ഡോഗ്സ് എല്ലാം വേറെ ലെവൽ, ഈ കോട്ട് കണ്ടീഷൻ ഒന്നും ഒരു രക്ഷയില്ല. ഞാൻ വിചാരിക്കും ഇപ്പോൾ ഡിസംബറിലായിട്ട് എങ്ങാണ് വന്നിരുന്നെങ്കിൽ എല്ലാം ഒരുപാട് സാധനങ്ങൾ കാണിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി കളക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ ഒരു മെയിലിൻ്റെ ഹൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് കോമ്പാക്ട് സൈസ് മെയിലാണ്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സാധാരണ വലുപ്പമുള്ള മെയിലാണ്. ലക്കി 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 എന്ന് പേരാണ് കേട്ടോ മെയിലിൻ്റെ. ഓക്കെ, ആ ഒരു 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 ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കുറച്ചും കൂടി പ്രൊപ്പോർഷനേറ്റഡാണ്. പിന്നെ ഇയർ സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ലോങ് കോട്ടിൽ സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ലോങ് കോട്ടിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു ചലഞ്ചാണ് ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും ഇയർ സെറ്റ് രണ്ട് സൈഡിലേക്ക് പോകാന്നുള്ളത്. പക്ഷേ ഇവൻ്റെ ഇയർ സെറ്റ് നിങ്ങൾ കണ്ടോ, കറക്റ്റ് പോയിൻ്റ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ബ്ലാക്ക് മാസ്കും ബ്ലാക്ക് കളർ ഫേസിലും കോട്ടിലും ഒക്കെ ഉണ്ട്. ടെയിൽ സെറ്റ് ആവശ്യത്തിന് ലെങ്ത് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പിന്നെ ടെയിലിൽ ഇങ്ങനെ എന്താ പറയുക, വളഞ്ഞ് മേലോട്ടേക്ക് കയറിയിട്ടില്ല, അങ്ങനത്തെ കുറേ ഫോൾട്ടുകളൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഹെവി സൈസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവരുടെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇനി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ ഇവിടെ കണ്ട കാഴ്ചയിൽ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവൻ്റെ കോട്ട് കുറച്ചും കൂടി ഷൈനിങ് കേട്ടോ. അഗ്രസീവ് ആണോ എന്ന് എനിക്ക് അവരല്ലാന്നാണ് പറയുന്നത്, എന്നാലും എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഇവിടെ ഇവൻ്റെ കോട്ട് കുറച്ചും കൂടി ഷൈനിങ് കേട്ടോ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. ഉണ്ടോ, ഇങ്ങനെ കുറച്ചും കൂടി നല്ല സ്മൂത്ത് സിൽക്കി ഹെയറാണ് ഇവൻ്റെ. പിന്നെ കളറും അടിപൊളി കളറാണ് ഉണ്ടോ. ഇപ്പം നമ്മൾ ലാസ്റ്റ് കാണിച്ച മെയിലിൻ്റെ പപ്പീസ് കേട്ടോ ഇത്. ഓക്കെ, ഫീമെയിലിൻ്റെ ഓണറാണ്. അപ്പം പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളിക്കാരൻ ഫീമെയിൽസ് ഉണ്ടെന്ന്. പുള്ളിക്കാരൻ ആ മെയിൽ മീറ്റിംഗ് എടുത്തിട്ട് കാണിച്ചിരുന്നു. എവ്വളോ ഏജ് ബ്രോ പപ്പീസ്? 45 ഡേയ്സ്. ഓക്കെ, അയ്യോ റഷ്യല്ല കേട്ടോ. എന്നാ ഫീഡ് പണ്ടീങ്ക ബ്രോ? ഈ സൈസിൽ ഫീമെയിൽ ഈ 45 ഡേയ്സിൽ കിട്ടാൻ ഭയങ്കര കഷ്ടമാണ് ബ്രോ, എവിടെയും കിട്ടില്ല. 45 ദിവസം പ്രായമുള്ള ഫീമെയിൽ പപ്പയാണ് കേട്ടോ. ഓക്കെ, കോട്ടിങ് ഹെവി ലോങ് കോട്ടാ. സാധാരണ നമ്മൾ പപ്പീസിനെ കാണുമ്പോൾ കുറച്ച് അൺഹൈജീനിക് ആയിട്ടൊക്കെ കാണും കേട്ടോ, ഇത് പക്ഷേ കുറച്ച് നല്ല ക്ലീൻ ആണ് പപ്പി.
അങ്ങനെ എന്താ പറയാ വരില്ല ഗൈസ്. അപ്പൊ എല്ലാരും പപ്പീസിനെ അതുപോലെ തന്നെ മെയിലിനെയും കണ്ടില്ലേ. അപ്പൊ ഫീമെയിൽ ഇപ്പോ ലിറ്റർ കണ്ടീഷൻ ലിറ്റർ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പൊ കാണിക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ പുള്ളി അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിടിച്ചു നോക്ക്, ചിലപ്പോൾ നല്ല ഫീമെയിലും കൂടി ആണെങ്കിലും. ഓക്കെ, എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോ. പുള്ളിക്കാരൻ അയച്ചിരുന്നു, നല്ല കണ്ടീഷനിലുള്ള സമയത്ത് എടുത്തു വെച്ച ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മെയിലിന് സ്റ്റഡിന് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിലും പപ്പീസിന് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിലും എന്തായാലും നല്ലൊരു പൈസ കൊടുത്തിട്ട് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക, കോൺടാക്ട് ചെയ്ത് നോക്കുക. വന്ന് ഇവിടെ വരെ വന്ന് നോക്കുക. അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5000 രൂപ ഒക്കെ മാക്സിമം ചിലവ് വരും. ബാംഗ്ലൂരൊക്കെ വന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ കോസ്റ്റ് തന്നെ എന്തായാലും 70,000 രൂപ 80,000 രൂപ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് പപ്പീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പപ്പി ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലോ. ഓക്കെ, കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയാലോ, അടിപൊളിയായിരിക്കുമല്ലേ. ഡിബാക് സെൻസിൻ്റെ കാര്യം മറക്കണ്ട, അത്യാവശ്യം നല്ല കോട്ട് സപ്ലിമെൻറ്റ്. നേരത്തെ പുള്ളിക്കാരൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ഫുഡൊന്നും യൂസ് ചെയ്യുന്നില്ല, മറ്റേ പുള്ളിക്കാരനാണ് ഡോഗ് ഫുഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഡോഗ് ഫുഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിബാക്കിൻ്റെ സെൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അവർക്കും ഇതേപോലെ തന്നെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ച് നോക്കുക എന്താണ് അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ മറ്റൊരു കിടുക്കം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവർക്ക് എല്ലാ അച്ഛന്മാർക്കും ബൈ ബൈ.